പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലെ പാറമേക്കാവിൻ്റെ അഗ്രശാലയിൽ നടക്കുന്ന എച്ച് എൻ സിയുടെ മെഗാ ബുക്ക് ഫെയറിലാണുള്ളത്. എച്ച് എൻ സി ബുക്സ് എന്ന് പറയുന്ന മലയാളത്തിലെ അക്ഷരഗനി അതിൻ്റെ ഐതിഹാസികമായ 75 വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. മലയാള സാഹിത്യത്തിലും വിജ്ഞാന സാഹിത്യത്തിലും വളരെ മികച്ച ഒരു പങ്ക് കാലത്തിനൊപ്പം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് എച്ച് എൻ സി ബുക്സ് മുന്നോട്ട് പോകുന്നത്. എല്ലാ വർഷവും തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന വിപുലമായ രീതിയിലുള്ള ഒരു പുസ്തകമേള എന്ന് പറയുമ്പോൾ പുസ്തക സ്നേഹികൾക്ക് പുസ്തകപ്രേമികൾക്ക് അത് വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളതാണ്. വലിയ ഡിസ്കൗണ്ടിൽ അത് ലഭ്യമാകുന്നു എന്നുള്ളത്. ഇവിടെ ഏകദേശം 200,000 പരം പുസ്തകങ്ങളും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നിരവധി വലിയ പ്രസാധകര സമ്മേളിക്കുന്ന ഈ ഒരു പുസ്തകമേളയിൽ എല്ലാം ഒരു കൊടക്കീഴിൽ എന്ന് പറയുന്ന രീതിയിലാണ് ഓരോ പുസ്തകവും നിൽക്കുന്നത്. നമ്മൾക്കിഷ്ടപ്പെട്ട നമ്മൾ ആഗ്രഹിക്കുന്ന പുസ്തകം ഇവിടെ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ എച്ച് എൻ സി ചെയ്യുന്ന വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കായിട്ട് സ്പെഷ്യൽ ഒരു സ്കീം, അതായത് ഈ ഒരു ഇതിനകത്തൊരു കൂപ്പണുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഇതിനകത്തൊരു ക്വിസ് കോമ്പറ്റീഷനുമുണ്ട്. ആ ക്വിസ് കോമ്പറ്റീഷനിൽ അതിൽ കൃത്യമായിട്ട് പൂരിപ്പിച്ചുകൊണ്ട് ഇതിൽ ഒരു ഫോമുണ്ട്, അതും പൂരിപ്പിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് 100 രൂപയുടെ ഒരു പുസ്തകം തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത് 10,000, 15,000, 5,000, 3,000 രൂപയുടെ ഗിഫ്റ്റ്, അതിനുശേഷമുള്ള ഗിഫ്റ്റ് വൗച്ചറായിട്ട് അതും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ വായനയുടെ ഒരു ലോകത്തിലേക്ക് നടത്താൻ അധ്യാപകരും അത് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കുമെല്ലാം ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് മാത്രമല്ലട്ടോ, അതല്ലാതെ തന്നെ നോർമൽ സാധാരണ ആളുകൾക്കുള്ള ഈ വലിയ ഒരു കോംബോ ഓഫർ ഇവിടെയുണ്ട്. അതിനൊപ്പം തന്നെ 1,500 രൂപയ്ക്ക് പുസ്തകങ്ങൾ എടുത്താൽ 1,140 രൂപ നൽകിയാൽ മതിയെന്നും 1,000 രൂപയുടെ പുസ്തകത്തിന് 780 രൂപ നൽകിയാൽ മതിയെന്നും 2,000 രൂപയുടെ പുസ്തകങ്ങൾക്ക് 1,500 രൂപ മതിയെന്നുള്ള വലിയ പ്രത്യേകത. ഇതൊരുപക്ഷെ എനിക്ക് തോന്നുന്നത് എച്ച് എൻ സിയുടെ ഈ 75 വർഷം പിന്നിട്ടതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വായന എന്ന സംസ്കാരം പുതിയ തലമുറയിലേക്ക് സംക്രമിപ്പിക്കുക, അതിൻ്റെ ഒരു ആഴം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം എച്ച് എൻ സി ഒരുപക്ഷെ ഇത്തരം വിപുലമായ ഓഫറുകളെല്ലാം നൽകിക്കൊണ്ട് വായന എന്ന സംസ്കാരത്തെ മലയാളിക്കിടയിൽ വളർത്തുക എന്നൊരു ലക്ഷ്യവും ഇതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഈ ഒരു പുസ്തകമേളയിൽ വെച്ചാണ് റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും ഗാനരചിതാവുമായ റഫീഖ് അഹമ്മദിൻ്റെ പറയൂ പ്രണയമേ എന്ന ഈ ഒരു പുസ്തകം ഈ ഒരു വേദിയിൽ വെച്ചാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. ബഹുമാന്യനായ ഏറ്റവും പ്രിയപ്പെട്ട സച്ചിമാഷാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ചും എച്ച് എൻ സിയെ കുറിച്ചൊക്കെ പ്രൗഢഗംഭീരമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും ഇതടക്കമുള്ള പുതിയ പുസ്തകങ്ങൾ, കേരള ചരിത്രം എന്നുവേണ്ട MT യുടെ മലയാളത്തിൽ ഇന്ന് ലഭ്യമാകുന്ന ഭൂരിഭാഗവും ഗ്രന്ഥങ്ങളും ഇവിടെ ലഭ്യമാണ്, ആധ്യാത്മിക ഗ്രന്ഥങ്ങളും ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കണക്കാക്കപ്പെടുന്നത്. പേഴ്സണലി അത് വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുസ്തകമേളയുടെ ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൃതി ഈ പുസ്തകമേളയിൽ ഉണ്ട് എന്നുള്ളതും എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. പിതാവും പുത്രനും എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം നോവലാണ്, ഇതും ഇവിടെ ഉണ്ട്, ഡിസ്കൗണ്ടിൽ ഇവിടെ ലഭ്യമാണ്. ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ആളുകളും അന്വേഷിക്കുന്നതാണ് എവിടെയാണ് ഈ പുസ്തകം ലഭ്യമാകുക. ഓൺലൈൻ സ്റ്റോറിലും ഉണ്ട്, അതുപോലെ തന്നെ എച്ച് എൻ സിയുടെ എല്ലാ ശാഖകളിലുമുണ്ട്, അതുപോലെ നമ്മളെ ബുക്ക് ഫെയറിലും ഇത് ലഭ്യമാണ് എന്നുള്ളതാണ്. ആവശ്യക്കാർക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പുസ്തകമേള നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള വായനയുടെ ഒരു ഖനി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എച്ച് എൻ സിക്കും ഈ പുസ്തകമേളക്കും വരാൻ പോകുന്ന എല്ലാ മേളകൾക്കും അകമഴിഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. കാരണം അക്ഷരം വെളിച്ചമാണ്, അതാണ് മനുഷ്യനെ സാംസ്കാരിക മൂല്യങ്ങളിലേക്ക് ഉയർത്തുന്നതും മനുഷ്യനെ മനുഷ്യനാക്കുന്നതും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.